അപ്പം നമ്മളുടെ സെക്കൻഡ് സർക്യൂട്ടിൽ നമുക്ക് കിട്ടി വോൾട്ടേജ് സിഗ്മ വിക്ക് പകരം അല്ലെ സിഗ്മ ഇക്ക് പകരം 20 മൈനസ് 10 20 പ്ലസ് 20 ആവാൻ കാരണം നമ്മളുടെ ലൂപ്പിന്റെ ഡയറക്ഷൻ ബാറ്ററിയുടെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ആയതുകൊണ്ട് സൈൻ കൺവെൻഷൻ പ്രകാരം ഇ എം എഫ് പോസിറ്റീവ് ആയതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് എന്ത് ഈ 10 നെഗറ്റീവ് 10 ആവാൻ കാരണം നമ്മളുടെ ലൂപ്പിന്റെ ഡയറക്ഷൻ ഇവിടെ നോക്കുമ്പം ലൂപ്പിന്റെ ഡയറക്ഷൻ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് അപ്പോൾ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കാണ് ഇ എം എഫ് എന്താവും നെഗറ്റീവ് ആവും നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ആണെങ്കിലാണ് ഇ എം എഫ് പോസിറ്റീവ് ആവുന്നത് അപ്പോൾ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ആണെങ്കിൽ ഇ എം എഫ് നെഗറ്റീവ് ആവും ക്ലിയർ അല്ലേ അപ്പം അത് കിട്ടി ഇനി നമുക്ക് സിഗ്മ ഐ ആറിൻ്റെ കാര്യം നോക്കണം സിഗ്മ ഐ ആറിൻ്റെ കാര്യം നോക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ദാ ഈ 3 ഓം റെസിസ്റ്ററിൻ്റെ കാര്യം നോക്കാം 3 ഓം റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I2 ആണ് ഇനി പാസ് ചെയ്യുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ദാ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഈ ഡയറക്ഷനിലാണ് ലൂപ്പിന്റെ ഡയറക്ഷൻ നോക്കും ലൂപ്പിന്റെ ഡയറക്ഷനും അതേ ഡയറക്ഷനാണ് അപ്പൊ ലൂപ്പിന്റെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷനിലാണ് നമ്മൾ എന്താ പറഞ്ഞാൽ ലൂപ്പിന്റെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും കറണ്ടിന്റെ ഡയറക്ഷനും ലൂപ്പിന്റെ ഡയറക്ഷനും ഒരേ ഡയറക്ഷനാണ് ഐ ആർ എന്ത് ചെയ്യണം പോസിറ്റീവ് ആയിരിക്കണം അതുകൊണ്ട് ഈ ഐ ആർ പോസിറ്റീവ് ആണ് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് 3 I2 ഐ ആർ പോസിറ്റീവ് ഇനി നമുക്ക് ദാ ഇവിടെയുള്ള ഐ ആർ നോക്കണം അതായത് ഈ ലൂപ്പിലുള്ള വേറൊരു റെസിസ്റ്ററാണ് ഈ 1 ഓം റെസിസ്റ്റർ നോക്കി നോക്ക് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ അല്ലേ ഈ 1 ഓം റെസിസ്റ്റർ ഉള്ളത് അതായത് ഈ സർക്യൂട്ടിൻ്റെ ഭാഗമാണ് ഈ 1 ഓം റെസിസ്റ്റർ ഈ 1 ഓം റെസിസ്റ്ററിൻ്റെ അവിടെയുള്ള കറണ്ട് നോക്കുകയാണെങ്കിൽ കറണ്ട് I1 ആണ് ആ I1 കറണ്ട് ദാ ഈ ഡയറക്ഷനിലാണ് പാസ് ചെയ്യുന്നത് ആ കറണ്ടിൻ്റെ അടുത്തുള്ള ലൂപ്പ് നോക്കുക അതായത് നമ്മളിവിടെ സെക്കൻഡ് ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നതുള്ളതിനോടാണ് കറണ്ടിൻ്റെ അടുത്തുള്ള സെക്കൻഡ് ലൂപ്പ് നോക്കുന്നത് കറണ്ടിൻ്റെ അടുത്തുള്ള സെക്കൻഡ് ലൂപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം കറണ്ടിൻ്റെ വിപരീത ഡയറക്ഷനിലാണ് വിപരീത ഡയറക്ഷനിലാണ് ഐ ആർ പോസിറ്റീവ് ആണോ അല്ല സെയിം ഡയറക്ഷനിലാണെങ്കിലാണ് ഐ ആർ പോസിറ്റീവ് അപ്പോൾ വിപരീത ഡയറക്ഷനിലാണെങ്കിൽ ഐ ആർ ഷുഡ് ബി നെഗറ്റീവ് ദെർഫോർ വി വിൽ ഹാവ് ടു റൈറ്റ് എന്താണ് I1 R3 അപ്പം -1 I1 അല്ലേ ഇനി ഈ ലൂപ്പിൽ ഇതാ ഒരു 4 ഓം റെസിസ്റ്റർ കൂടി ഉണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ 4 ഓം റെസിസ്റ്റർ ഉണ്ട് 4 ഓം റെസിസ്റ്ററിനുള്ളിൽ കൂടെയുള്ള കറണ്ട് നോക്ക് കറണ്ട് താഴോട്ടേക്കാണ് അപ്പൊ കറണ്ട് താഴോട്ടേക്കാണെങ്കിൽ ആ കറണ്ടിന്റെ അടുത്തുള്ള ലൂപ്പ് ആ കറണ്ടിന്റെ അടുത്തുള്ള ലൂപ്പ് നോക്കി നോക്കും ഈ കറണ്ടിന്റെ അടുത്തുള്ള ലൂപ്പും താഴോട്ടേക്കാണ് അപ്പൊ ലൂപ്പും കറണ്ടും ഒരേ ഡയറക്ഷൻ ലൂപ്പും കറണ്ടും ഒരേ ഡയറക്ഷനാണെങ്കിൽ ഐ ആർ എന്ത് ചെയ്യണം പോസിറ്റീവ് ആയിരിക്കണം ഐ ആർ പോസിറ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഐ ആർ പോസിറ്റീവ് അപ്പൊ പ്ലസ് എന്ത് 4 ഈ കറണ്ട് എത്രയാണ് I2 അപ്പം 4 I2 അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യുക ഈ ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് നായ്ക്കൾ കടികൂടുണ്ട് ആ സൗണ്ടാണ് കേൾക്കുന്നത് ആ എന്തായാലും ഇന്ന് കടിക്കില്ല 10 is equal to നമുക്ക് എന്താക്കാം 10 is equal to 3 I2 + 4 I2 that is equal to 7 I2 - I1 1 × I1 I1 അല്ലേ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷനും കിട്ടി നമ്മൾ ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ 10 is equal to 1 × I1 എന്ന് പറയുന്ന I1 ഇവിടെ ബ്രാക്കറ്റ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് ഒരു 2 I1 വരും അപ്പം I1 + 2 I1 3 I1 അല്ലേ അപ്പം ഞാനിവിടെ 3 I1 + 2 I2 എന്ന് എഴുതാം അല്ലേ അപ്പം ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ടത് മാക്സ് ആണ് അതായത് നമുക്ക് ഇപ്പം എന്ത് ചെയ്യേണ്ടതാ ഇങ്ങനെ I1 I2 എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിൻ്റെ രീതിയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട് ഇവിടെയും നമുക്ക് I1 I2 എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിൻ്റെ രീതിയിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട് ഈ രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷനെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് I1 വിലയും I2 വിലയും കണ്ടുപിടിക്കാൻ പറ്റും പറ്റൂലേ I1 വിലയും I2 വിലയും കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഈ സർക്യൂട്ടിലെ എല്ലാ സർക്യൂട്ടിലൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റും അതായത് 2 ഓമിൻ്റെ ഉള്ളിൽ കൂടെയുള്ള കറണ്ട് കണ്ടുപിടിക്കണം എന്ത് ചെയ്യണം I1 I2 ആഡ് ചെയ്യാം ശരിയല്ലേ അപ്പം ഇതാണ് നമ്മളുടെ കിർച്ചോഫ്സ് വോൾട്ടേജ് റൂളിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം കിർച്ചോഫ്സ് കറണ്ട് റൂൾ എന്താ പറയുന്നത് കിർച്ചോഫ്സ് കറണ്ട് റൂൾ പറയുന്നത് σI = 0 ആണ് എവിടെ ഒരു ജംഗ്ഷനിൽ ഒരു സർക്യൂട്ടിന്റെ ജംഗ്ഷനിൽ എടുക്കുകയാണെങ്കിൽ സം ഓഫ് കറണ്ട് എൻട്രിങ് σ ഓഫ് കറണ്ട് ലീവിങ് ഇനി ലൂപ്പ് റൂൾ എന്താ പറയുന്നത് ലൂപ്പ് റൂൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ സം ഓഫ് ഇ എം എഫ് ഇൻസൈഡ് എ ക്ലോസ് ലൂപ്പ് ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് അതായത് ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള ഇ എം എഫിന്റെ സമ്മ് എപ്പോഴും എന്തിന് ഈക്വൽ ആയിരിക്കും ആ ക്ലോസ്ഡ് ലൂപ്പിലുള്ള ഐ ആറിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും അതായത് കറണ്ടും റെസിസ്റ്റൻസിൻ്റെ കൂടി പ്രോഡക്റ്റിൻ്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും അതിൽ സൈൻ കൺവെൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്തൊക്കെയാണ് സൈൻ കൺവെൻഷൻ
അതായത് നമ്മൾ ഇ എം എഫ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെല്ലുണ്ട്, ആ സെല്ലിൻ്റെ അടുത്തുള്ള ലൂപ്പ് ബാറ്ററിയുടെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഇഫ് ദർ ഇസ് എ ലൂപ്പ് നിയർ ദ സെൽ, അതായത് ഈ സെല്ലിൻ്റെ അടുത്തുള്ള ലൂപ്പിനെ നോക്കണം. അതായത് ഫസ്റ്റ് ലൂപ്പിൽ ഈ സെല്ല് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അറിയാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ലൂപ്പിൽ ഈ സെല്ലിൻ്റെ അടുത്തുള്ള ലൂപ്പ് നോക്കുക. ആ ലൂപ്പിൻ്റെ ഡയറക്ഷൻ ഇ എം എഫിൻ്റെ അല്ലെ ബാറ്ററിയുടെ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഇ എം എഫ് പോസിറ്റീവ്, അതുകൊണ്ടാണ് ഈ ടെന് പ്ലസ് ടെൻ ആയത്. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ തന്നെ നമുക്ക് അഥവാ സെല്ലിൻ്റെ അടുത്തുള്ള ലൂപ്പിൻ്റെ ഡയറക്ഷൻ, ഇവിടെ ഈ സെല്ലും ഈ ലൂപ്പും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ സെല്ലിൻ്റെ അടുത്തുള്ള ലൂപ്പിൻ്റെ ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ലൂപ്പിൻ്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ്. അങ്ങനെയാണെങ്കിൽ അത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ്. അതുകൊണ്ട് ഈ 10 വോൾട്ട് നമ്മളുടെ സെക്കൻഡ് ലൂപ്പിൽ എന്തായിട്ട് കിട്ടിയ -10 ആയിട്ടാണ് എടുത്തത്. മനസ്സിലായില്ലേ? ഇതാണ് അതിൻ്റെ സൈൻ കൺവെൻഷൻ. ഇനി ഐ ആറിൻ്റെ സൈൻ കൺവെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റെസിസ്റ്ററിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ആണ്. ആ കറണ്ട് ഈ ഡയറക്ഷനിലും കറണ്ടിൻ്റെ അതേ ഡയറക്ഷനിലാണ് ലൂപ്പ് നിൽക്കുന്നതെങ്കിൽ, അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ കറണ്ട് നോക്കുകയാണെങ്കിൽ ഇതിലൂടെയുള്ള കറണ്ട് ഐ വൺ ആണ്. ഐ വണ്ണിൻ്റെ അതേ ഡയറക്ഷനിലാണ് ദാ ഈ ഫസ്റ്റ് ലൂപ്പ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഉള്ള ഐ ആർ എന്തായിരിക്കും? പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ പ്ലസ് എന്താണ് 1 × i1 എന്ന് വന്നത്. ഇനിയും നിങ്ങളിതാ ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതാ ഈ കറണ്ടും അല്ലെ ഈ റെസിസ്റ്ററും ഈ ലൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരുന്നു, പക്ഷേ നമ്മൾ ഈ ലൂപ്പിനെ വെച്ച് നോക്കുമ്പം ഈ ലൂപ്പിൽ ലൂപ്പിൻ്റെ ഡയറക്ഷൻ കറണ്ടിൻ്റെ ഡയറക്ഷൻ്റെ വിപരീത ഡയറക്ഷനിലാണ്. അതുകൊണ്ട് സെക്കൻഡ് ലൂപ്പിൽ ഇവിടെ ഉള്ള ഐ ആർ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. നോക്കി നോക്ക്, ഇതാ ഈ ഐ ആർ നെഗറ്റീവ് ആയിട്ട് കിട്ടി അല്ലേ. അപ്പം ഈ കാര്യങ്ങളാണ് നിങ്ങൾ ഓർത്ത് വെക്കേണ്ടത്. ഇതാണ് കിർചോഫ്സ് കറണ്ട് റൂളും വോൾട്ടേജ് റൂളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കിത് കുറച്ച് പ്രോബ്ലംസ് കൂടി ചെയ്യുമ്പോൾ മനസ്സിലാവും കേട്ടോ.